കേരളത്തിൽ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ പിന്തുണയോടെ പുതിയ ക്രൈസ്തവ പാർട്ടി രൂപീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ സജീവം. പുതിയ നീക്കത്തിന് മുൻകൈ എടുക്കുന്നത് കേരള കോൺഗ്രസുകളിലെ രണ്ട് മുൻ എംഎൽഎമാരും വിരമിച്ച ഒരു ബിഷപ്പുമാണ്. ഇത് സംബന്ധിച്ച് നടന്ന ചർച്ചകളിൽ അടുത്തിടെ സംസ്ഥാനത്തെ പ്രമുഖ ബി ജെ പി നേതാവും പങ്കെടുത്തിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൽ വിവിധ സ്ഥാനമാനങ്ങൾ വേണമെന്ന് ചർച്ചയ്ക്കെത്തിയവർ ആവശ്യപ്പെടുകയും ചെയ്തു. തെക്കൻ കേരളത്തിലെ രാഷ്ട്രീയേതര ക്രൈസ്തവ സംഘടനയുടെ നേതൃത്വത്തിലും മറ്റൊരു പാർട്ടിക്ക് വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. തമിഴ്നാട്ടിലെ ബി ജെ പി നേതാവിനാണ് ഈ നീക്കങ്ങൾ ഫലപ്രാപ്തിയിലെത്തിക്കാനുള്ള ചുമതല നൽകിയിരിക്കുന്നത്. പെന്തക്കോസ് വിഭാഗങ്ങളെ പാർട്ടിയുടെ ഭാഗമാക്കാനുള്ള ശ്രമങ്ങൾ സജീവമാണ്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ബി ജെ പി അനുകൂല ക്രൈസ്തവ ഗ്രൂപ്പുകളെ ഉപയോഗിച്ച് കേരളത്തിലെ പെന്തക്കോസ് വിഭാഗങ്ങളെ അടുപ്പിക്കാനാണ് ശ്രമം. ഈ രണ്ട് ശ്രമങ്ങളെയും ഒരുമിച്ചാക്കി പാർട്ടി രൂപീകരിക്കാനാണ് ബി ജെ പിയുടെ നീക്കം. വ്യാഴാഴ്ച കേരളത്തിലെത്തിയ കേന്ദ്ര ന്യൂനപക്ഷ കാര്യവകുപ്പ് മന്ത്രി ജോൺ ബെർള ചില സംഘടനകളുമായി ആശയവിനിമയം നടത്തിയതായി സൂചനയുണ്ട്. ഇതിൽ ഒരു സംഘടനയെ രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റാനും ആലോചനയുണ്ട്. ബി ജെ പി കേന്ദ്ര നേതൃത്വവും സഭാ നേതൃത്വങ്ങളും തമ്മിലുള്ള ആശയവിനിമയം എന്ന നിലയിലാണ് ജോൺ ബെർളയുടെ സന്ദർശനം. കേരളത്തിന്റെ ചുമതലയിലുള്ള ബി ജെ പി പ്രഭാരി സി പി രാധാകൃഷ്ണനുമായി വ്യാഴാഴ്ച മന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ക്രിസ്ത്യൻ ജനവിഭാഗങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ തങ്ങളുടെ വിജയം കാണിക്കുന്നത് സമയമാവുമ്പോൾ മലയാളികളുടെ പ്രിയ പാർട്ടിയായി ബി ജെ പി വരുമെന്നാണ്. സംസ്ഥാന ഘടകമെന്ന നിലയ്ക്ക് ബി ജെ പി വളരെ ശക്തമാണ്. കേരളത്തിൽ ബി ജെ പിക്ക് 71 സീറ്റെന്ന പ്രധാനമന്ത്രിയുടെ സ്വപ്നം അടുത്തു തന്നെ യാഥാർത്ഥ്യമാവുമെന്ന ആത്മവിശ്വാസവും ഞങ്ങൾക്കുണ്ടെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. വിദേശ സംഭാവന നിയന്ത്രണ നിയമങ്ങളിൽ ഇളവ് വേണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ചില ക്രൈസ്തവ ഗ്രൂപ്പുകൾ ആവശ്യപ്പെട്ടതായി സൂചനയുണ്ട്. ചാലക്കുഴി ഡിവൈൻ ധ്യാനകേന്ദ്രം അടക്കം മന്ത്രി സന്ദർശിക്കും. ഇക്കാര്യത്തിൽ ചില സംഘപരിവാർ സംഘടനകൾക്ക് വിയോജിപ്പാണെന്നും പറയുന്നുണ്ട്. ഈ സാഹചര്യങ്ങളിലാണ് ക്രൈസ്തവ സമുദായത്തിന്റെ പിന്തുണ നേടാൻ പുതിയ പാർട്ടി ഉണ്ടാക്കാൻ സഹായ വാഗ്ദാനങ്ങളുമായി ബി ജെ പി രംഗത്തെത്തിയിരിക്കുന്നത്. ക്രൈസ്തവ സമൂഹം ബി ജെ പിയുമായി ആദ്യമായി അടുക്കുന്നത് കേരളത്തിലാണ്. 2006 നടന്ന പൊതു തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് കേരള കോൺഗ്രസ് എം നേതാവ് പി സി തോമസ് ആയിരുന്നു. മൂവാറ്റുപുഴയിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെയും എൽ ഡി എഫിനെയും പരാജയപ്പെടുത്തി എൻ ഡി എ അവിടെ വിജയം കരസ്ഥമാക്കി. കേരളത്തിൽ നിന്ന് ഒരു എൻ ഡി എ സ്ഥാനാർത്ഥി ആദ്യമായി നേടിയ ലോക്സഭാ വിജയമായിരുന്നു അത്. എൻ ഡി എ ഭരണത്തിൽ കേന്ദ്രമന്ത്രിയായ ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. മദ്യത്തെ ഉപയോഗിച്ച് വോട്ട് നേടി എന്ന പരാതിയിൽ സുപ്രീംകോടതി ഇദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് വിജയം പിന്നീട് റദ്ദാക്കുകയാണ് ചെയ്തത്. ഇടതുമുന്നണി എം എൽ എ ആയിരുന്ന അൽഫോൺസ് കണ്ണന്താനത്തെ രാജ്യസഭയിൽ നിന്ന് മത്സരിപ്പിച്ച് കേന്ദ്രമന്ത്രിയാക്കിയത് എൻ ഡി എ ആണ്. മുൻ എം എൽ എയും കേരള കോൺഗ്രസ് നേതാവുമായിരുന്ന പി സി ജോർജും എൻ ഡി എയുടെ ഭാഗമായിരുന്നു. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഈ ബന്ധം അദ്ദേഹം ഉപേക്ഷിച്ചെങ്കിലും ഇപ്പോൾ വീണ്ടും ബി ജെ പിയുമായി അടുക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഹിന്ദു മഹാപരിഷത്തിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗം വലിയ വിവാദത്തിന് വഴിവെച്ചിരുന്നു. ഓർത്തഡോക്സ് യാക്കോബായ പ്രശ്നം ഉണ്ടായപ്പോൾ പ്രധാനമന്ത്രിയെ ഇടപെടിയിച്ച് പ്രശ്ന പരിഹാരത്തിന് ശ്രമിച്ചത് ബി ജെ പി മുൻ സംസ്ഥാന പ്രസിഡന്റും നിലവിലെ ഗോവ ഗവർണർ കൂടിയായ പി എസ് ശ്രീധരൻ പിള്ളയായിരുന്നു. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയ ശേഷം നിരവധി ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർക്കാണ് പത്മ ബഹുമതികൾ നൽകിയത്. ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മറ്റൊരു നേതാവാണ് ജോർജ് കുര്യൻ. നിലവിൽ പിന്നോക്ക സമുദായ കമ്മീഷന്റെ വൈസ് ചെയർപേഴ്സണാണ് അദ്ദേഹം. അദ്ദേഹം ബി ജെ പിയുടെ സംസ്ഥാന വക്താവായി പ്രവർത്തിച്ചിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ ഘടകകക്ഷിയായിരുന്ന കേരള കോൺഗ്രസ് ക്രൈസ്തവരെ ഒത്തിണക്കി നിർത്തിയിരുന്ന ഒരു പാർട്ടിയായിരുന്നു. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി കൈകോർത്തുവെങ്കിലും അധിക നാൾ എൽ ഡി എഫുമായി ഒത്തിണങ്ങി പോകുവാൻ കേരള കോൺഗ്രസിന് ആവുമെന്ന് തോന്നില്ല. കേന്ദ്ര നേതൃത്വത്തിൽ കോൺഗ്രസിന് അടുത്തെങ്ങും ഉയർത്തെഴുന്നേൽക്കാൻ കഴിയില്ല. ഈ സാഹചര്യത്തിൽ ക്രൈസ്തവരുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കാനും സ്ഥാനമാനങ്ങൾ നേടാനും കോൺഗ്രസിനെയോ ഇടതുപക്ഷയോ ആശ്രയിച്ചു നിന്നിട്ട് കാര്യമില്ലെന്ന് ക്രിസ്തീയ സഭകൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ഈ സാഹചര്യത്തിൽ ബി ജെ പിയുമായി കൈകോർക്കുന്നത് തന്നെയാണ് ക്രിസ്തീയ സഭകൾക്ക് ലാഭം. ഈ അവസരം മുതലെടുത്ത് ബി ജെ പി കരുനീക്കുകയാണിപ്പോൾ.